അസ്സലാമു അലൈക്കും. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പഴംപൊരി ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ. അത് നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ പിന്നെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാല്ലേ. അതിന് ഞാനൊരു കപ്പില് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ കാൽ കപ്പ് റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്, പച്ചരിപ്പൊടിയാണ് എടുത്തത്, പിന്നെ ഞാൻ ഒരു കാരക്കപ്പ് ദോശമാവാണ് എടുത്തത്. നമുക്ക് കുറച്ച് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ഏലക്കായൻ്റെ പൊടിയാണ്, പിന്നെ നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്, പിന്നെ നമ്മുടെ ടെർമറിക് പൗഡർ ഒരു കാൽ ടീസ്പൂൺ വേണം. ഇനി നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ദോശമാവ് നമുക്ക് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, നമുക്കത് വെള്ളം കൂടരുതല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ദോശമാവ് ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ചുകൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ആ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ ഒരു 2-3 മണിക്കൂർ നമുക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇതേ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കുന്നത്. കൂടുതൽ ലൂസ് ആവാൻ പാടില്ല, നമ്മുടെ ഒരു ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട്, നല്ല കറക്റ്റ് ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം. ഇനി നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരു പഴം ഞാൻ 3 പീസാക്കിയിട്ട് എടുക്കുന്നുള്ളൂ, കുറച്ച് കട്ടി വേണം അതിന് വേണ്ടിയിട്ട്. ഇതുപോലെ 3 പീസ് മാത്രമേ ഞാൻ ആക്കിയെടുക്കുന്നുള്ളൂ. ചീനച്ചട്ടി തന്നെ ആട്ടോ നല്ലത്, നമുക്കത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഓരോ കായും മൈദയിൽ മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ആദ്യം നമുക്ക് നല്ല തീയിലെ വെണ്ണ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്ന മാവില്ലേ, അത് കുറച്ചെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല നമ്മൾ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാ കായും ഇതുപോലെ പൊരിച്ചെടുക്കാം. നമ്മൾ കൈകൊണ്ടാവുമ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് ആയാൽ മതി, എന്നാൽ പിന്നെ ഒന്ന് കുടഞ്ഞിട്ടിട്ട് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യില്ല. സ്പൂണാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്യല്ലോ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ പഴംപൊരി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.
you for watching.